Hello, my dear students. Today we are going to discuss about the next topic. Okay, all are you ready? Yes. Didn't you understand why vegetables, milk, egg have been included in your school midday deal? നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ മിൽക്കും എഗ്ഗും വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്? അതെ, എന്തുകൊണ്ടാണ് ഗേറ്റ്സ്? കാരണം അതിലൊക്കെയാണ് ഒരുപാട് ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. ഡു വി യൂസ് ഓൾ ഫുഡ് സബ്സ്റ്റൻസ് കുക്ക്ഡ്? നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫുഡ് സബ്സ്റ്റൻസും, കുക്ക് ചെയ്ത ഫുഡ് സബ്സ്റ്റൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? നോ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണോ കഴിക്കാറുള്ളത്? നോ. Which are the food substances we eat uncooked? Cook cheythu kazhikkatha food items edokkeyanu? It's fruits verunnundu, vegetables il thanne nammal endeyunnundu, chela substances nammal cook cheyyadeyanu kazhikkunnathu. Okay. Try to complete the table given below. Page number 76 ile oru 3 column ulla table kaanan pattunnundu. Food taken uncooked. നമ്മൾ ഭക്ഷണം പാകമാകാതെ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണ്? ഫുഡ് ടേക്കൺ ഓൺലി കുക്ക്ഡ്, കുക്ക് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ? ഫുഡ് ടേക്കൺ എയ്തർ കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്, പാകം ചെയ്തിട്ടും പാകം ചെയ്യാതെയും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അൺകുക്ക്ഡായിട്ട് കഴിക്കുന്നതാണ് സാലഡ്, കുക്കുംബർ, ടൊമാറ്റോ, ഗുവാവ. ആൻഡ് നമ്മൾ കുക്ക് ചെയ്ത് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസാണ് മീറ്റ്, ഫിഷ്, എലിഫൻറ്റ്, ഫോട്ടിയാമൊക്കെ. രണ്ടായിട്ട് കുക്ക് ചെയ്തിട്ടും കുക്ക് ചെയ്യാതെയും കഴിക്കുന്നതാണ് കാരറ്റ്, പപ്പായ, ജാക്ക് ഫ്രൂട്ട് എന്നീ ഐറ്റംസ്. ഓക്കെ. ടേക്ക് കെയർ, അവോയ്ഡ് ട്രബിൾ. ഇറ്റ് ഈസ് ദ ന്യൂട്രിയേറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉള്ള ഫുഡാണ് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ടത്. ഫുഡ് ഇൻ വിച്ച് സ്മെൽ, taste and color are added artificially harm health. നമുക്കൊക്കെ നമ്മൾ ഫുഡിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിക്കോസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് കളറും ടേസ്റ്റ് മെറ്റീരിയൽസും അതേപോലെ സ്മെല്ലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് നമ്മൾ അത്രയും അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഡിഡ് യു ടേക്ക് സച്ച് ഫുഡ്? നിങ്ങൾ അങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുമോ? ഇറ്റ്സ് എല്ലാവരും ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട്, സ്വീറ്റ്സ് ആയിട്ട്, പിക്കിൾസ് ആയിട്ട്, ഐസ്ക്രീംസ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കഴിക്കാം, ഒരു കുറച്ച് എമൗണ്ടിൽ മാത്രം. ഇത് കൂടിയാൽ എന്താണ്, നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളാണ്. ഇതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നോ, നോട്ട്, ഒരു ഉപകാരമില്ല. എന്താണ് ഇത് നമ്മുടെ ബോഡിയിലോട്ട് അത്രയും ഹാംഫുള്ളാണ്. കാരണം ഒരു ന്യൂട്രിയേറ്റീവ് വാല്യൂ നമ്മുടെ ബോഡിയിലോട്ട് ഈ ഒരു ഫാസ്റ്റ് ഫുഡ് വഴി കിട്ടുന്നില്ല. Buying and eating such a food will bring greater harm to health. Hence, you must be very careful while choosing the food items. Why invite diseases unnecessarily? നമ്മളിതൊക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഒഴിവാക്കണം. എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് രോഗത്തെ വിളിച്ചു വരുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. When food items are cooked and eaten, their nutritive value gets reduced. നമ്മൾ ഏത് ഫുഡ് ഐറ്റംസ് ആയാലും അത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ന്യൂട്രിയേറ്റീവ് വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? അത് സ്റ്റീം ചെയ്യാതെ, അത് പാകം ചെയ്യാതെ കഴിക്കുമ്പോഴാണ്. ഹൗ എവർ, ഓൾ ഫുഡ് സബ്സ്റ്റൻസ് കനോട്ട് ബി ഈറ്റൺ റോ. നമുക്ക് പാകം ചെയ്യാതെ അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും കഴിക്കാൻ പറ്റുമോ? നോ. Fruits need not be cooked. എന്തെയ്യണത്? കുക്ക് ചെയ്യേണ്ടത് കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം. അല്ലാത്തത് എന്ത് ചെയ്യാൻ പറ്റും? റോ ഫുഡും ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. There are a lot of vegetables that be eaten uncooked. നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് അൺകുക്ക്ഡ്, കുക്ക് ചെയ്യാതെ കഴിക്കുന്നുണ്ട്. Do you prepare any dish at home where vegetables may be used uncooked? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും അങ്ങനെ ഫുഡ് ഐറ്റംസ് അൺകുക്ക് ചെയ്തിട്ട് ഭക്ഷണമാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അതിന്?
യാ ഇറ്റ്സ് വെരി ഗുഡ്. വെജിറ്റബിൾ സാലഡ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് നമ്മൾ കുക്ക് ചെയ്തിട്ടാണോ കഴിക്കാറ്? നോ, അത് നമ്മൾ അൺകുക്ക് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത് അല്ലേ. വെജിറ്റബിൾ സാലഡ്, സം ഓഫ് യു അറ്റ്ലീസ്റ്റ് യു മേ നോ ഇറ്റ്. ഹൗ ഈ സാലഡ് മെയ്ഡ് യൂസിങ് വെജിറ്റബിൾസ് വിത്തൗട്ട് ലോസിങ് ദ ന്യൂട്രിയേറ്റീവ് വാല്യൂ. അതിൻ്റെ ന്യൂട്രിയേറ്റീവ് വാല്യൂ നഷ്ടപ്പെടാതെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു വർക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഒരു സാലഡ്, വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിക്ചർ ടീച്ചർക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, എങ്ങനെയാണ് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, സബ്സ്റ്റൻസ് റിക്വയർഡ്, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ബിഗ് ഓണിയൻ, വലിയ ഉള്ളി വേണം. സാലഡ് കുക്കുംബർ, എന്ത് വേണം, കക്കരിക്ക വേണം. ടൊമാറ്റോ, തക്കാളി വേണം. ഗ്രീൻ ചില്ലി, പച്ചമുളക് വേണം. ക്യാരറ്റ് വേണം. കേർഡ് മീൻസ് തൈര് വേണം. ആൻഡ് സോൾട്ട്, ഉപ്പ്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആൻഡ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വാഷ് ദി വെജിറ്റബിൾസ് വെൽ, ഈ വെജിറ്റബിൾസൊക്കെ നന്നായി കഴുകിയതിന് ശേഷം കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്, എല്ലാം കഴുകിയതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ആൻഡ് ആഡ് സം കേർഡ് ആൻഡ് സ്റ്റിർ ഇറ്റ് വിത്ത് എ സ്പൂൺ, ഇതൊക്കെ കട്ട് ചെയ്ത് ഒരു ബോളിലോട്ട് ഇട്ടിട്ട് കുറച്ച് തൈരൊഴിക്കുക, കേർഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടും ആഡ് ചെയ്യുക. ആൻഡ് ടേസ്റ്റി സാലഡ് ഈസ് റെഡി. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള സാലഡ് ടീച്ചർക്ക് വാട്സപ്പിൽ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിയത് വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. ഓക്കെ, while using fruits and vegetables, fruits and vegetables should be used only after washing well. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നന്നായിട്ട് കഴുകിയ ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കട്ട് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ വേണം കഴുകാൻ. ഡോണ്ട് വാഷ് ആഫ്റ്റർ കട്ടിംഗ്, കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാൻ പാടില്ല. കുക്ക് വെജിറ്റബിൾസ് ഓൺലി ടു ദ റിക്വയേർഡ് എക്സ്റ്റെൻഡ്, ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യണം. അതെന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകണം, കട്ട് ചെയ്തിട്ട് കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും അറിയോ? അത് നിങ്ങൾ ഹയർ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഓരോരോ ന്യൂട്രിയൻസ് ഉണ്ട്. ഈ ചില ന്യൂട്രിയൻസ് വാട്ടറിൽ സോലുബിളാകും. സോ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. സോ അവിടെ ആ ഒരു ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയാതിരിക്കാനാണ് പറയുന്നത് എന്താണ്, ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, and the next one is five friends. What is the taste of a raw mango? Raw mango inde taste endanu, it's or sour taste, adayidu bayangara pulippa irikkum alle. And that of a ripe mango, palutha mango edo, it's adu bayangara aitta or sweet taste irikkum. Is it? Yes. How did you identify the sour taste of the raw mango and the sweet taste of the ripe mango? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റോ മാംഗോയുടെയും അതേപോലെ തന്നെ ആ റൈപ്പ് മാംഗോയുടെയും സോറും സ്വീറ്റും ആ ടേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ത്രൂ അവർ ടങ് നമ്മുടെ നാവ് വഴിയാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ഓക്കെ, ബൈ ടേസ്റ്റിംഗ് ദം വിത്ത് യുവർ ടങ് ഡിഡ് ഇൻ യു യേറ്റ്സ് It is the tongue that help us to identify taste. Taste identify and help in aalaraana our tongue. The help of the nose is also needed to identify smell of the ripe mango. Adupole maanga paluthukano ennu nammal tirichariyunnathu kandukondu namukku tirichariyan pattu. അതേപോലെ ചെവിയുണ്ട് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാനോ? അത് നമ്മൾ സ്മെല്ല് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് പഴുത്തതാണോ അല്ലെങ്കിൽ റോ മാംഗോയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ദർ ആർ അതർ ഓർഗൻസ് ടു ദാറ്റ് ഹെൽപ്പ് അസ് ടു ഐഡൻറ്റിഫൈ തിങ്സ്. വേറെ പല ഓർഗൻസും ഉണ്ട് എന്തിനത് ഓരോന്ന് തിരിച്ചറിയാൻ പറ്റിയത്. ആൻഡ് ദാറ്റ് ഈസ് വി ഐഡൻറ്റിഫൈ തിങ്സ് യൂസിങ് ഫൈവ് ഓർഗൻസ്. ആ നമ്മൾ ഫൈവ് സെൻസസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻ്റ് വൺ. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫൈവ് സെൻസസ് ഏതൊക്കെയാണ്? ഇറ്റ്സ് ഓരോരുത്തരായിട്ട് പറയൂ.
The first one is eye, nose, tongue, skin, ear. So here there are the main five sense organs. The first one is eye, nose, tongue, skin and ears. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. വി ഐഡൻറ്റിഫൈ തിങ്സ് യൂസിങ് ഫൈവ് ഓർഗൻസ് നെയിംലി ഐസ്, നോസ്, ടങ് സ്കിൻ ആൻഡ് ഇയേഴ്സ്. ദേ ആർ കോൾഡ് ദി ഫൈവ് സെൻസസ്. ഡോണ്ട് വി ലേൺ ബൈ സീയിങ്, ഹിയറിങ്, സ്മെല്ലിങ്, ടേസ്റ്റിംഗ് ആൻഡ് ടച്ചിങ്. വി കം ടു നോ ഓഫ് തിങ്സ് ത്രൂ ദേഴ്സ് ഫൈവ് സെൻസസ്. സോ എന്താണ് ഈ ഒരു സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള വർക്ക് എന്തൊക്കെയായിരുന്നു? കുക്കഡ് ഐറ്റംസ്, അൺകുക്കഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തരണം. അതുപോലെ തന്നെ ഫൈവ് സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും നോട്ട്ബുക്കിൽ എഴുതുക. കളർ ഓഫ് ദി റെയിൻബോ. റെയിൻബോൻ്റെ കളർ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ത്രൂ അവർ ഐസ്. സോ ആ ഐസ് എന്നുള്ളതിൻ്റെ ആ ഒരു കോളത്തിൽ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് ചെയ്യുക. ആൻഡ് സൗണ്ട് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ സൗണ്ട് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇറ്റ്സ് ത്രൂ അവർ ഇയർ. ആൻഡ് ഹോട്ട്നെസ് ഓഫ് ടീ. ചായയുടെ ചൂട് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? കാണുമ്പോൾ അത് ചൂടുണ്ടെന്ന് അറിയോ? അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടെന്ന് അറിയില്ല. അത് നമ്മൾ ത്രൂ അവർ ടങ്, നമ്മുടെ നാവിൽ വെച്ച് നോക്കുമ്പോഴാണ് അത് ചൂടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ദ ഫെദർ. തൂവാലയുടെ സ്മൂത്ത്നെസ് എങ്ങനെ നമ്മൾ അറിയുന്നത്? അത് കാണുമ്പോഴോ അല്ലെങ്കിൽ മണത്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? നോ, ഇറ്റ് ത്രൂ അവർ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു ഫെദറിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ആൻഡ് ഹോട്ട്നെസ് ഓഫ് ചില്ലി. മുളകിൻ്റെ എരിവ് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ത്രൂ അവർ ടങ്. ആൻഡ് സൗണ്ട് ഓഫ് തണ്ടർ. ഇടിമിന്നലിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ ഇയറിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് സ്വീറ്റ്നെസ് ഓഫ് ഹണി. തേനിൻ്റെ മധുരം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ടങ് വഴി. ആൻഡ് സ്റ്റാർസ് ഇൻ ദി സ്കൈ. ആകാശത്തുള്ള സ്റ്റാർസിനെ നമ്മൾ കാണുന്നത് ത്രൂ അവർ ഐ. ആൻഡ് ഫ്രാഗ്നസ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്സ്. ചന്ദനത്തിരിയുടെ ആ ഒരു ഫ്രാഗ്നൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ത്രൂ അവർ നോസ്. ആൻഡ് കൂൾനെസ് ഓഫ് ഐസ്. ഐസിൻ്റെ തണുപ്പ് മനസ്സിലാക്കുന്നതോ ആ നമ്മുടെ സ്കിന്നിൽ വെച്ച് നോക്കിയാൽ. സോ അതേതൊക്കെയാണെന്നുള്ളത് അത് തന്നിട്ടുണ്ട്. അതിനേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഓരോ കോളത്തിൻ്റെ നേരെയായിട്ട് ടിക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഹാവ് മീൽസ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ആഫ്റ്റർ നൂൺ. രാമു സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹാങ്കിൽ. ഉച്ചയായപ്പോത്തിന് എന്താണ് ആ രാമുവിന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഹി ഈഗർലി വെയിറ്റഡ് ഫോർ ദി ബെൽ. ടിങ് 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 അവരെന്താണാവോ നന്നായിട്ടൊരു ഭയങ്കര വെയിറ്റ് ചെയ്യാണ് ബെല്ലടിക്കാൻ വേണ്ടിയിട്ട്. ഫോർ വാട്ട്? ഇറ്റ്സ് ഭക്ഷണം കഴിക്കണം അവനക്ക്. ഹി സ്പ്രാങ് അപ്പ്. ബെല്ലടിച്ച ഉടനെ തന്നെ അവന് ചാടി എഴുന്നേറ്റു. രാമു ആൻഡ് ഹീസ് ഫ്രണ്ട്സ് മൂവ് ടുവേർഡ്സ് ദി ക്യാൻറ്റീൻ. രാമുവും അവൻ്റെ ഫ്രണ്ട്സും ക്യാൻറ്റീനിലോട്ട് പോയി. രാമു, യു ഡോണ്ട് വാഷ് യുവർ ഹാൻഡ്സ്. മണിക്കുട്ടീസ് വേർഡ്സ് റിമൈൻഡ് ഹിം ഓഫ് ഇറ്റ്. രാമു പെട്ടെന്ന് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് മണിക്കുട്ടി പറയാണ്, നീ എന്താ രാമു കൈ കഴുകാതെയാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഹി ഓപ്പൺഡ് ദി ടാപ്പ് ആൻഡ് വാഷ്ഡ് ഹാൻഡ് ആൻഡ് പ്ലേറ്റ്. അപ്പോൾ എന്ത് ചെയ്തു രാമു? ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവൻ്റെ പ്ലേറ്റും ഹാൻഡ്സും ഒക്കെ വാഷ് ചെയ്തു. ദെൻ ഹി സാറ്റ് ഫോർ ലഞ്ച്. എന്നിട്ടാണ് അവന് ഭക്ഷണത്തിന് ഇരുന്നത്. ഡു യു ഫോർഗെറ്റ് ലൈ രാമു ടു വാഷ് ഹാൻഡ് ആൻഡ് പ്ലേറ്റ്? നിങ്ങൾ രാമുവിനെ പോലെ പ്ലേറ്റും ഹാൻഡൊക്കെ വാഷ് ചെയ്യാൻ മറക്കാറുണ്ടോ? നോ, ഇല്ലായിരിക്കും അല്ലേ. സോ എന്താണ് പറയുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഹാൻഡും പ്ലേറ്റ്സും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതെന്താണ് പറയുന്നത്? നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ടീച്ചർ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഓരോരുത്തരായിട്ട് അത് ചെയ്തിട്ട് ടീച്ചർക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റാണ്. ടേക്ക് 3/4 ഓഫ് പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ മുക്കാഭാഗം വെള്ളം എടുക്കുക. ഓക്കെ, എന്നിട്ട് ഫ്രം ദീസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. എന്നിട്ട് ഈ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് ആദ്യം എടുത്ത് വെക്കാം.
ഈ നമ്മൾ ഈ ഒരു ബക്കറ്റിലാണ് നമ്മുടെ കൈ കഴുകേണ്ടത്. ഈ കൈ കഴുകുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ടേബിളിൽ വെക്കുക. എന്നിട്ട് വീട്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ബക്കറ്റിൽ നിന്ന് എല്ലാവരും കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക, വാഷ് ചെയ്ത് കഴിഞ്ഞ വെള്ളം എടുക്കുക. ഈ രണ്ട് ഗ്ലാസ്സിലത്തെ വെള്ളവും ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക. എന്ത് ചേഞ്ചസാണ് നമുക്കതെന്ന് കാണാൻ പറ്റുക. ഇറ്റ്സ് എന്തായാലും അതിൽ കുറച്ചെങ്കിലും ഡേർട്ടി സബ്സ്റ്റൻസ് നമുക്കവിടെ കാണാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണമെന്ന് പറയുന്നത്? നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ എന്താണ്, ഈ ഡേർട്ടി സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് ഉള്ളിലോട്ട് പോകും, അങ്ങനെ ഒരുപാട് ഡിസീസസ് വരുത്തുന്നുണ്ട്. ഓക്കെ, വൈ ഈസ് ദർ എ കളർ ചേഞ്ച് ഇൻ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ്? സെക്കൻഡ് ഗ്ലാസ്സിൽ എന്തുകൊണ്ടാണ് വാട്ടറിന് ഒരു കളർ ചേഞ്ച് കാണാൻ കാരണം? ബിക്കോസ് ദർ ഈസ് സോ മച്ച് ഓഫ് ഡേർട്ട് ദാറ്റ് വി ഡു നോട്ട് സീ. ആ നമ്മൾ കാണാതെ തന്നെ ഒരുപാട് ഡേർട്സ് അവിടെ ഉണ്ട്. Don't you realize the harm if you don't wash hands? Will you now forget to wash hands? അപ്പോൾ എന്താണ് നമ്മുടെ കൈ കഴുകുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഇനി ആരും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആ കൈ കഴുകാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തറോവിലി നമ്മുടെ ഹാൻഡും പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനിരിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് Don't you get lunch from school? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഞ്ച് കിട്ടാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. What other food you get besides lunch from school? ലഞ്ച് ഉച്ചഭക്ഷണം അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ലഞ്ച് എന്നും കൂടി എഴുതി ചേർക്കണം. ഓക്കെ, ഡു യു തിങ്ക് ഓഫ് ദ മില്യൺ സ്റ്റാർവിങ് എറൗണ്ട്? നമുക്കറിയാം, നമുക്കൊക്കെ ഓരോ ടൈം ആകുമ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് എത്തുന്നുണ്ട്, ഭക്ഷണങ്ങൾ എത്തുന്നത്. ചിലവർ ഓരോ പ്രശ്നം ഓരോരോ എന്താ പറയുക, ആംഗ്രി ആയിട്ടും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഭക്ഷണം കഴിക്കാത്തവർ, ചിലവർക്ക് വേണ്ടായിട്ട് കഴിക്കാത്തവർ, ചിലർ ഭക്ഷണം ഒഴിവാക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നമുക്കറിയുന്നവരായിട്ട് നിങ്ങളായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ലോകത്ത് ഒരുപാട് പല രാഷ്ട്ര പല സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികളും വലിയവരൊക്കെ ഭക്ഷണം കിട്ടാതെ നന്നായിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ട്. സോ ആരും എന്ത് ചെയ്യരുത്, ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. ആരും ഒരു ഭക്ഷണം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ നെവർ വേസ്റ്റ് ഫുഡ് എനി മോർ. ഇനി ഞാൻ ഒരിക്കലും ഭക്ഷണങ്ങൾ എന്തെയില്ല, വേസ്റ്റ് ചെയ്യൂല എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുകയും വേണം, അത് പ്രവർത്തിക്കുകയും വേണം. ഓക്കെ, രാമു കം ഫാസ്റ്റ്, വി ക്യാൻ സിറ്റ് ടുഗദർ. രാമു എളുപ്പം വായോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നാണ് പറയുന്നത്. നിസാർ ക്രൈഡ് ഔട്ട്, ഉറക്കെ വിളിച്ചു പറഞ്ഞു. രാമു ആൻഡ് ഹീസ് ഫ്രണ്ട്സ് വാക്ക്ഡ് ടു ദി ക്ലാസ്. രാമും അവൻ്റെ ഫ്രണ്ട്സും ക്ലാസ്സിലോട്ട് നടന്നു വന്നു. തോമസ് ഖദീജ മുരളി റാണി ഓൾ വേർത്തർ, അവരൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, അവരൊപ്പം ഭക്ഷണം കഴിക്കാനുണ്ടായിട്ടുണ്ട്. ദി എയ്റ്റ് ഫുഡ് ടുഗദർ, അവർ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ഓൾ ദ ഫ്രണ്ട്സ് ലൈക്ക്ഡ് ദ കോക്കനട്ട് ചമ്മന്തി സെൻഡ് ബൈ ഖദീജാസ് മദർ. ഖദീജയുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് ചമ്മന്തി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളി ഡോണ്ട് വേസ്റ്റ് ഫുഡ്, റാണി റിമൈൻഡഡ്. റാണി മുരളിയോട് പറഞ്ഞു, മുരളി ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ അവരെന്താ ചെയ്യുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടാകും, നമ്മളെല്ലാവർക്കും ഫുഡ് ഷെയർ ചെയ്യും, ഭക്ഷണം ആരെങ്കിലും വേസ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യരുത് നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ. ഡു ഓൾ മെമ്പേഴ്സ് ഇൻ യുവർ ഹൗസ് ഹാവ് ഫുഡ് ടുഗദർ? Don't you friends have food together? നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറ്, അതോ ഒപ്പിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടം എന്നുള്ളതൊക്കെ നിങ്ങളുടെ EVS-ന്റെ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യണം. Which do you like, eating alone or eating with others? നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ അല്ലെങ്കിൽ ടുഗദറായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളതും എഴുതുക. ആൻഡ് വട്ട് ആർ ദി അതർ ഇൻസ്റ്റൻസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ? അതായത് എന്താണ്, ഏതൊക്കെ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ വേറെയുള്ളവരൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഏതൊക്കെയാണ്, വെഡിങ്ങിന് കല്യാണങ്ങൾക്ക് പോയാൽ നമ്മൾ കഴിക്കും, എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ കഴിക്കും, സ്കൂളിലിരുന്ന് കഴിക്കാനുണ്ട്, അങ്ങനെ ഏതൊക്കെ ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതും കൂടി പോയിൻറ്റ്സ് ആക്കിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.
ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചർക്ക് വിളിച്ച് ചോദിക്കുക. പറഞ്ഞിട്ടുള്ള എല്ലാ വർക്കുകളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് അതിൻ്റെ ആ ടൈം ആകുമ്പോഴത്തേന് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.